കോൺഗ്രസിൽ പൊട്ടിത്തൊറി രൂക്ഷമാവുകയാണ് താനയച്ച കത്തിന്റെ പൂൺ രൂപം പുറത്തുവിട്ട് കപിൽ സിബൽ കോൺഗ്രസ് പാർട്ടിയിൽ സമൂല മാറ്റം ആവശ്യപ്പെട്ട് കത്തെഴുതിയ ഇരുപത്തിമൂന്ന് നേതാക്കൾക്കെതിരെ പ്രതികരണങ്ങൾ തുടരുന്നതിനിടെയാണ് മുതിർന്ന നേതാവായ കപിൽ സിബൽ കോൺഗ്രസ് പാർട്ടിക്കും സംഘടനാ നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിക്കുന്നത് കോൺഗ്രസിൽ ഉന്നയിച്ച ഒരാവശ്യം പോലും അംഗീകരിച്ചില്ലെന്ന് കപിൽ സിബൽ തുറന്നു പറയുന്നു കത്തെഴുതിയവരെ ചിലർ ആക്രമിച്ചപ്പോൾ നേതൃത്വം മൗനം പാലിക്കുകയായിരുന്നുവെന്നും കപിൽ സിബൽ പറയുകയാണ് ഇരുപത്തിമൂന്ന് നേതാക്കൾ ഒപ്പിട്ട് നേതൃത്വത്തിന് നേതൃത്വത്തിനെതിയ കത്തിന്റെ പൂർണ്ണ രൂപവും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങൾ കത്തിൽ ഉന്നയിച്ച ആശങ്കകൾ ഒരു കാര്യം പോലും പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു നേതാവിന് എതിരായിരുന്നില്ല കത്ത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എതിരെ അല്ലായിരുന്നു കത്ത് എന്നാണ് കപിൽ സിബൽ പറയുന്നത് പാർട്ടി ശക്തിപ്പെടുത്തണം എന്ന് ആഗ്രഹം കൊണ്ട് മാത്രമാണ് തങ്ങൾ കത്തെഴുതിയത് എന്നാണ് കപിൽ സുബൽ പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് ഇക്കാര്യം അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാണോ എന്നാണ് കപിൽ സുബൽ കത്തിലൂടെ ചോദിക്കുന്നത് കത്തെഴുതിയവർ വിമതർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചടികൾ ഉണ്ടായി എന്ന കാര്യം പാർട്ടി നേതൃത്വം പരിശോധിക്കണമെന്നും കപിൽ സിബൽ ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ പ്രവർത്തക സമിതി യോഗത്തിൽ ചിലർ ഒന്നിച്ചു നിന്ന് കത്തെഴുതിയവരെ ആക്രമിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ അത് തടയാൻ നേതൃത്വത്തിലുള്ള ഒരാൾ പോലും ഇടപെട്ടില്ല എന്നും കപിൽ സിബൽ വിമർശനം ഉന്നയിക്കുകയാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഈ വിഷയത്തിൽ പരോക്ഷമായി വിമർശിക്കുകയാണ് കപിൽ സിബൽ അതായത് കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളാണ് കപിൽ സിബൽ എന്ന് പറയുന്നയാൾ എ സി സി മത്സരം നടക്കുമോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാനാകില്ല എന്നായിരുന്നു കപിൽ സിബലിന്റെ പ്രതികരണം ഇതോടെ വിഷയത്തിൽ ഇനിയും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കോൺഗ്രസിൽ വീണ്ടും ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ അതായത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു മത്സരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പരിഗണിക്കപ്പെടാവുന്ന നല്ലൊരു നേതാവ് കൂടിയാണ് കപിൽ സിബൽ എന്നാൽ കപിൽ സിബലിനെ പോലെയുള്ള നല്ല നേതാക്കളെ ഒതുക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണോ ഈ പ്രതികരണങ്ങളെന്നും നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ സമൂല മാറ്റം ആവശ്യപ്പെട്ടായിരുന്നു ഇരുപത്തിമൂന്ന് നേതാക്കൾ നേതൃത്വത്തിന് കത്തെഴുതിയത് ഇതിനുശേഷം പ്രവർത്തക സമിതി യോഗം വിളിച്ചെങ്കിലും കത്തെഴുതിയവർക്കെതിരെ വിമർശനങ്ങളാണ് കൂടുതലും ഉയർന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കത്തെഴുത്തിയതിനെ വിമർശിച്ചിരുന്നു അവസാനം ഇടക്കാല അധ്യക്ഷയായി സോണിയാഗാന്ധി തന്നെ തുടരണമെന്ന് തീരുമാനമായിരുന്നു പ്രവർത്തന സമിതി യോഗം എടുത്തിരുന്നത് എന്നാൽ കോൺഗ്രസിലെ ഈ പൊട്ടിത്തെറി കോൺഗ്രസ് പിളർപ്പിലേക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൽ ഇനി രക്ഷയില്ലെന്ന് നേതാക്കൾക്കും മനസ്സിലായി ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വം മാറ്റിയാൽ മാത്രമേ കോൺഗ്രസ് രക്ഷയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്